ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഫോർ നമ്മുടെ മറ്റുള്ളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒച്ചര അമൃതീ ബ്ലോഗ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പൊ തരാം നമ്മുടെ ഹിൽസിലേക്ക്. അപ്പൊ ഗൈസ്, നമ്മളപ്പം അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട്. പക്ഷെ ഒരുപാട് ട്രാഫിക്കാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഇനി അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോൾ ഒരുപാട് കാഴ്ചകളാണ് കാണാനുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട്, ട്രാഫിക്. എപ്പോൾ ആര് വണ്ടി കൊടുത്ത് നോക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് തീരുമാനിക്കാനും പറ്റത്തില്ല, ഒന്നും വിചാരിക്കാനും പറ്റത്തില്ല. കാരണം ആദ്യം ഇതാണ് അമ്പലത്തിന്റെ ഫസ്റ്റ് എൻട്രൻസ് തുടങ്ങുന്ന ഭാഗത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ കൊച്ചുപിള്ളയുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചുപിള്ളയുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ചെറിയ ലേസറുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എൻട്രൻസിൽ തന്നെ സേഫ്റ്റിക്കായിട്ട് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അങ്ങോട്ടങ്ങോട്ട് പോയി. കണ്ടോ, ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളാണ്. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിലും അതുപോലുള്ളവർക്കാണെങ്കിലും ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുപാടുണ്ട്. പിള്ളേരെ കൊണ്ട് ഒരുപാട് നന്നെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പൈസ ശരിക്കും പൊട്ടുന്നതായിരുന്നു, ഒരു സംശയം വേണ്ട. പിന്നെ അതുപോലെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എന്ത് പറയുന്നത്, ഇവിടെ മറ്റേ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കൊണ്ടൊക്കെയുണ്ട്. അവിടെ എല്ലാം ആൾക്കാരൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പിള്ളേരാണെങ്കിലും കാര്യങ്ങളെല്ലാം പിന്നെ ഒരുപാട് കച്ചവടക്കാരാണ്. കണ്ടോ, ഒരുപാട് കച്ചവടക്കാരാണ്. കണ്ടോ, ഇതുപോലുള്ള സാധനങ്ങളും ബലൂണും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി ആണ് വരുന്നത്. ഒരുപാട് വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ഫുഡ് സ്ട്രീറ്റെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു ഫുഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ പലതരം വെറൈറ്റീസ് ഓഫ് ഫുഡ്സാണ്. ഒരുപാട് തരം ഫുഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ഇടയിൽ കൂടെ വ്ലോഗ് ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യം, ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ടല്ല, ലൈഫിലെല്ലാം കാണുന്നത് ക്യാമറയിൽ കൂടെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം വ്ലോഗ് ചെയ്യാൻ എനിക്ക് ചെറിയൊരു ഇതുള്ളതാണ്. പിന്നെ എങ്കിലും മാക്സിമം ആൾക്കാരുടെ തന്നെ ഷൈനസ് ഒക്കെ മാറ്റി ആ വ്ലോഗായിട്ട് തന്നെ ചെയ്യാന്നുള്ള രീതി കണ്ടോ. പോപ്കോൺ ഒക്കെ മേക്ക് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കരിമിൻ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. അതുപോലെ ഒരു ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഐസ്ക്രീമുകളാണെങ്കിലും അതുപോലെ സാധനങ്ങൾ. നമ്മുടെ ഫ്രണ്ട് എൻ്റെ ഹെൽമെറ്റും ബുക്ക് നടന്നതാണ് സ്റ്റാളിൽ. അവനെൻ്റെ ഫ്രണ്ട്സിനെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്നത് തന്നെ ഇഷ്ടംപോലെ ഫുഡ്, ഒരു പലതരം ഫുഡുകൾ, ഒരുപാട് തരം ഫുഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കമ്മലുകൾ, പിന്നെ അത് കമ്മലുകളുടെയൊക്കെ റെഡിക്കാനുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൊച്ചുപിള്ളേരുടെ ടോയ്സ് ആണ് കൂടുതലായിട്ടും. ടോയ്സിൻ്റെ എന്റെ പേര് ആശിക്കുന്ന ആൾക്കാരെ ഉന്നയിച്ച് ഒന്നാമത്തെ വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും ആൾക്കാരെ കാണുമ്പോ ചെറിയൊരു നോക്കാം. പിന്നെന്തു പറയുന്നത്, പിന്നെ പാദസരം ചെയിന് അത്തരം ഐറ്റംസിന്റെ കടക്കാണ്ട് കരിമ്പ് ആൾക്കാർ കൂട്ടത്തോടെ കരിമ്പൊക്കെ കൊണ്ടുവന്ന വിഷയമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. പിന്നെ ചെരുപ്പുകളുടെയൊക്കെ ഷോ, ചെരുപ്പുകളുടെ എന്താണ് പറിച്ചെടുത്ത് ജോലിയൊക്കെ പറിച്ചെടുത്തെന്നൊക്കെ അവൻ പറയുന്നത്. എന്താന്ന് അവരാന്ന് അറിയാം. സമ്മർ മേള 10 രൂപ മുതൽ 60 രൂപ വരെ. അയാണ്ട് മാലയുടെയും വളയുടെയും ഒക്കെ അതുപോലെ ചെറിയ ചെറിയ കടകളാണ്. പിന്നെ കൂളിംഗ് ഗ്ലാസും വാച്ചും ഒക്കെ ഇരിക്കുന്ന കടയാണ് കേട്ടോ. കൂളിംഗ് ഗ്ലാസും വാച്ചും ഒക്കെ ഇരിക്കുന്ന കടയാണിത്. പിന്നെ നമ്മളങ്ങോട്ട് പോകുന്ന നേരത്തേക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാല കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇവിടുത്തെ ഭയങ്കര ക്രൗഡാണ്. ഇവിടെ ആൾക്കാരുടെ വെച്ച് വ്ലോഗ് എടുക്കുക എന്നുള്ളതും അത്യാവശ്യം നല്ല ടാസ്കുള്ള ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ഇനി അവൻ ഹെൽമെറ്റ് കൊണ്ടൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവനെ കണ്ടുപിടിക്കുന്നത് അതിനേക്കാളും വലിയ ടാസ്ക്. നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് കപ്പണ്ടിയൊക്കെ വറക്കുന്നുണ്ട്. വണ്ടിയൊക്കെ വെട്ടിക്കൊണ്ട് കപ്പണ്ടിയൊക്കെ വറുത്തുകൊണ്ട് പോകുന്നുണ്ട്. പറഞ്ഞ് 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 എൻ്റെ വായിലെ വെള്ളം പറ്റി കാഴ്ച. നോക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, വീണ്ടും ഫുഡിൻ്റെ ഞാൻ പറയുന്നത് ഫുഡിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല രീതിയിൽ ഫുഡിൻ്റെ കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ കളിപ്പാട്ടങ്ങളാണെങ്കിലും ഫുഡുകൾക്കാണെങ്കിലും ഒരു ക്ഷാമവും ഇല്ല. പിന്നെ അതുപോലെ ബാക്കിയുള്ള കാഴ്ചകളാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടില്ല, കിടിലുമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അസുഖം നമുക്ക് ഇതാ ഒരു വ്ലോഗ് എടുക്കുക. വ്ലോഗ് ആടാ എനിക്ക് അറിയാം, സുബിയണ്ണനാണ് ഇങ്ങേരി ഇന്ദ്രയിത്തുന്നാണ് കേട്ടോ. ആ വ്ലോഗ് എടുക്കുക, വ്ലോഗ് എടുക്കുന്ന എല്ലാവർക്കും മടികളായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ കൊടിയുടെയൊക്കെ മുട്ടം കളക്ഷൻ, കൊടിയുടെയൊക്കെ രക്ഷയില്ലാത്ത കളക്ഷൻ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കും. പിന്നെന്ന് പറയുന്നത് ഒരുപാട് നേരം ഫുഡ് ഐറ്റംസ് കാണാനെല്ലാം ഉണ്ട്. പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്, ഇടുക്കിയുടെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ആണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒച്ചര കാള, ഒച്ചര വരുമ്പോൾ കാണേണ്ട വേറൊരു ഇതാണ്. ശിവന്റെ വാഹനമായിട്ടാണ് നമ്മുടെ കാളകളെയൊക്കെ
കാണുന്നത്. അപ്പൊ ഓച്ചറയുള്ള കാളയാണ് ഓച്ചറക്കാള. ഞാൻ ഇതിനെയാണ് ഓച്ചറക്കാള എന്ന് പറയുന്നത്. ഇവിടെ പൈസ ഒക്കെ ഇട്ട് പൈസ ഉള്ളവരൊക്കെ പൈസ ഒക്കെ ഇട്ട് തൊഴിലൊക്കെ ചെയ്യും. അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ നിലവിൽ തന്നെ ഇപ്പൊ മൂന്ന് ആളാണ് കണക്ട്. ഇപ്പൊ ആൾക്കാർ വരുന്നതനുസരിച്ചിരിക്കും. ഒരുപാട് ആൾക്കാർ വരുമ്പം അവർക്കും ഒരു സീസണൽ ജോബ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു സീസണൽ ജോബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ എന്ത് പറയുന്നത്, ഈ ഉത്സവത്തിന് വരുന്നതാണ്. അതിന്റെ കറക്റ്റുള്ള പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞതിനായിട്ട് അറിയത്തില്ല. ഓരോ ഇതായിരിക്കും, ഒരു വിശ്വാസത്തിന്റെ കാര്യങ്ങളായിട്ട് അവർ വരുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു ലെവലാണ്. പിന്നെ ഇവിടെ വലിയതായിട്ട് നോയിസും കാര്യങ്ങളൊന്നും ഇല്ല. നോയിസിലൊക്കെ ക്രൗഡ് ഉണ്ടെങ്കിലും മറ്റേ പാട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം കുറവാണ്. പിന്നെ ഞാൻ ഇവിടെയും കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾക്ക് ഒരു ക്ഷാമമില്ല. പിള്ളേരും കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിലൊക്കെ പൊളിയായിരിക്കും. എൻ്റെ കൊച്ചുപിള്ളേരുടെ വളയും കാര്യങ്ങളും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബജിക്കട, വീണ്ടും ബജിക്കട. പിന്നെ ചെറിയ ചെറിയ ടോയ് ഐറ്റംസ് ഇരിക്കുന്ന കടകൾ. പിന്നെ അതുപോലെ എന്ത് വെള്ളം അതുപോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ബജിക്കട വീണ്ടും ബജിക്കട കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഈ കടകളിലൊക്കെ പിന്നെ മറ്റേ വിളിച്ചു പറഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വ്ലോഗ് ചെയ്യുന്നത്. അപ്പം ആൾക്കാരെ ട്രക്ക് ചെയ്യുന്നവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ വ്ലോഗ് എടുക്കുമ്പം കണ്ടോ മൊത്തം വോയിസ് മിക്സായി നാശമായി പോകും. നമ്മൾ മാക്സിമം പക്ക രീതി പറയാൻ ശ്രമിക്കും. മൈക്ക് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മൈക്കൊക്കെ കുത്തി നടക്കുന്നതിന് ഭയങ്കര മെനക്കാണ് ചെയ്യുന്നത്. ആയുധങ്ങൾ ആയുധങ്ങളൊന്നും കാണിക്കാൻ മൈക്ക് ഇപ്പോഴത്തെ സ്പോർട്സ് ലോങ് ആയിട്ട് കാണിക്കും. ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടതി മിക്ക സാധനങ്ങളല്ല. പിന്നെ എന്തോ കുങ്കുമം അത്തരം ഐറ്റംസ്, കൊച്ചുപിള്ളയുടെ വള, പിന്നെ കമ്മല്, അത്തരം ഐറ്റംസ് എല്ലാം ഉണ്ട്. രണ്ട് സൈഡിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. എന്താ പറയുക, ടാറ്റു അടിക്കുന്ന അന്നമ്മ ടാറ്റു ഒക്കെ അടിക്കുന്ന ആൾക്കാരാണ്. ടാറ്റു എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നതാണ്. കയ്യിലൊക്കെ വരുന്ന ആവശ്യമില്ലാതെ വെറുതെ കയ്യിലൊന്നും മരിച്ചെടുത്തേക്കണ്ടെന്നാണ് എന്റെ വ്യക്തിയുള്ള അഭിപ്രായം. പിന്നെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അടയാണ്ട് ഗ്രാമ്പു അതുപോലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുതരം സ്ട്രീറ്റ് ഫുഡുകൾ, പലതരം ഫുഡുകളും കാര്യങ്ങളെല്ലാം ഇവിടെ പലതരം ഫുഡുകൾ. പിന്നെ ഇത് ചുക്കിലി അരിപ്പൊട്ടി അങ്ങനെ ഉടനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് കാരണം പറഞ്ഞാൽ ഞാൻ പലതരം ബ്ലോഗും ചെയ്യാത്തതുകൊണ്ട് എങ്ങനെ പക്കയായിട്ട് പറഞ്ഞു തരണം എന്നുള്ള രീതി എനിക്ക് എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ എടുത്തിരിക്കുന്ന മാക്സിമം പക്കയായിട്ട് ക്വാളിറ്റിയായിട്ട് ചെയ്തതിനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ വന്നേക്കാം, അങ്ങനെയൊക്കെ വന്നേക്കാമായിരിക്കും. പിന്നെ തെറ്റാലി പിറ്റാത്തി അത്തരം ഐറ്റംസ്, പിന്നെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ആയുധങ്ങൾ ഇവിടെ ടാറ്റു അടിക്കുന്ന സംഭവങ്ങൾ. പിന്നെന്താ പറയുന്നത്, അതൊന്നും ഞാൻ ടാറ്റു അടിക്കുന്ന അതൊന്നും എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ടാറ്റു അടിക്കുന്നത് കിടന്നാണ് ഇവിടത്തേക്ക് ഇത്രത്തോളം കോട്ടിട്ടാ ചെയ്യുന്നതെന്ന് നോക്കൊന്നും എനിക്ക് യാതൊരു പിടുത്തമില്ലാത്ത. പിന്നെ എന്താ പറയുന്നത്, കരിപ്പൂട്ടി ഏണ്ട ഇഷ്ടപ്പെടാൻ ആളുകൾ തിന്നാനൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. വേണ്ട ബൾബുകളും ഞങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. കുങ്കുമവും കാര്യങ്ങളും എല്ലാം ഇഷ്ടംപോലെ കുങ്കുമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ടും. പിന്നെ നമുക്കിനി ബാക്കി പുറകോട്ട് നോക്കിയിട്ട് നോക്കണം. നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യം ഇനി റൈഡിന്റെ ഒക്കെ സെക്ഷനിലോട്ട് പോവാം. റൈഡിന്റെ ഒക്കെ സെക്ഷനിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി പോകുകയുണ്ട്. നമ്മുടെ അങ്ങനെ നമ്മൾ നമ്മുടെ റൈഡുകളുടെ സെക്ഷനിലോട്ട് വന്നേക്കാണ്. നമ്മളിപ്പം കണ്ടിരിക്കുന്നത് റൈഡുകളുടെ സെക്ഷനാണ്. ഇത് മരണക്കിണർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിന് മരണക്കിണർ കാര്യങ്ങളുടെ സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. മറ്റേ ഇതിന്റെയൊക്കെ പേരെന്ന് പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെ കുറിച്ച് ഡീറ്റെയിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഏതെങ്കിലും പ്രൊട്ടക്ഷനും പോലീസുകാരും കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേ ഇവിടെ ഒരുപാട് എന്താ പറയുന്നത്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്ന രീതി ഭയങ്കര ക്രൗഡഡ് ആണ്. റിയലി ക്രൗഡാണ്. ഇതിന്റെ സൈഡിലും എല്ലാ എവിടെ നോക്കിയാലും കടകളും മരിക്കടകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഐസ്ക്രീമുകൾ, പല വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീമുകൾ, ഇഷ്ടംപോലെ തരം ഐസ്ക്രീമുകൾ. അത് എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇഷ്ടംപോലെ തരത്തിലുണ്ട് ഐസ്ക്രീമുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ. പിന്നെ അതുപോലെ ഭജികൾ, കോളിഫ്ലവർ ഭജി, മുളക് ഭജി, ഉള്ളി ഭജി, എന്തൊക്കെയോ പലതരം സംതിങ് വെറൈറ്റീസ് ഓഫ് ഭജികൾ. ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെന്താ പറയുന്നത്, പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നാളെ ഒന്നും പറഞ്ഞ് തീരത്തില്ല. അതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ പ്രധാന ഒരു ഇതായിട്ട്. പിന്നെ ഇത് റൈഡുകളെല്ലാം നമുക്ക് കീറുന്നുണ്ട്. റൈഡുകളുടെ അടുത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ റൈഡുകളുടെ അടുത്തോട്ട് പോകണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര രണ്ടത്തേക്കാണ് നമുക്ക് ആഗ്രഹമുണ്ട്. കയ്യിലെ ബജറ്റും കൂടെ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ കയറണം, കയറി സെറ്റാക്കണം. പിന്നെ അതുപോലെ അതുപോലെ എന്താ പറയുന്നത്, ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇതിനിടയ്ക്ക് ഇന്ന് ശ്വാസം പോലും കിട്ടുന്നില്ല. അത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മാതിരി ആളുകളാണ്. ഇവിടെയാണെങ്കിലും ചെറിയ കടകളെ വരെ ഗൂഗിൾ പേ സ്കാനറുകളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അതൊന്നും ഒരു വലിയൊരു പോസിറ്റീവ് ഉള്ള കാര്യം തന്നെയാണ്.
പിന്നെ എന്താ പറയുക, ഫ്യൂസുകളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ നിന്ന് കണ്ടത് നീ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ. ഭയങ്കര നല്ല രീതി ക്രൗഡാണ്, ഇതിനകത്തെല്ലാം കയറി പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നല്ല രീതി തന്നെ ക്രൗഡഡ് ആണ്, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കറങ്ങുന്നതിന് കിരീടി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പലതരത്തിലുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളകി തന്നെ ചെയ്യുമോ നിങ്ങളെ പേടി കേളൊക്കെ ഉണ്ട്. പേടിക്കണമല്ലോ, ഇതെല്ലാം മനുഷ്യണ്ടാക്കിയിരിക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഇതെല്ലാം പലതരം കൊച്ചുപിള്ളേർക്കൊക്കെ പറ്റിയ റൈഡ് കാര്യങ്ങളുണ്ട്. ഇവിടെ പാവയുടെ കട, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൈൻഡ് ഓഫ് ചൂതാട്ടം അങ്ങനെയൊക്കെ വേണം പറയാം അല്ലേ. എന്തുടാ ലക്കി ഗെയിംസ്, ആ ഒരു തന്നെ ചൂതാട്ടം അങ്ങനെയൊക്കെ പറയാം. എറിഞ്ഞിട്ടു എറിഞ്ഞിടുമ്പോൾ വേണ്ടി കിട്ടുമോ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാം. നല്ല സ്പീഡിലാണ് കറങ്ങുന്നത് കേട്ടോ, നല്ല സ്പീഡിൽ ഇത് കറങ്ങുന്നുണ്ട്. നിൽക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കേണ്ട ഗ്ലാസും വെച്ച് എറിയുന്നുണ്ട്, ക്രിക്കറ്റ് ബാറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ എറിഞ്ഞ് എറിഞ്ഞിരുന്ന ഒരു ഗെയിമാണത്. ഞാൻ പറഞ്ഞിട്ട് വെയിറ്റ് ബേസ്ബോൾ പിന്നെ അത് വല്ലാണ്ട് കളിക്കേണ്ട, വെറുതെ പൈസ പോകാനുള്ള ചാൻസ് കൂടുതൽ. കാരണം അവർക്ക് പറ്റുന്നില്ല ചുമ്മാ നമുക്ക് സാധനം തരാൻ വേണ്ടിട്ട്. കാരണം ഇത് അത് തന്നെ ഒരേരം എല്ലാ വിവരം ചൂതാട്ടം തന്നെയാണ്. ഒരു കെസിനോ അതിനകത്ത് പൈസ എല്ലാം കൊടുക്കുന്ന ഒരുപാടായിട്ട് ഓരോ ഗിഫ്റ്റുകളാണെന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങോട്ട് കയറാൻ പോലും മേലെ കൊടുക്കാറാണ് കൈ, അതാണ് പ്രധാനമായിട്ട് വരുന്ന ഒരു ഇഷ്യൂ. പിന്നെന്തുവാ പാനിപ്പൂരി ഒരു സാധനം അതൊക്കെയാണെന്ന് അവിടെ ഇരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. കൊച്ചു പിള്ളേരും വലിയവരും എല്ലാം ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ രീതി ഓരോരുത്തരും റൈഡിൽ കയറുന്നുണ്ട്. അവരവിടെ ഉള്ള രീതിയിലുള്ള എൻജോയ്മെന്റ് കാണാനും ചെയ്യുന്നുണ്ട്. വേണ്ട വലിയ അമ്മൂമ്മമാർ മുതൽ കൊച്ചു പിള്ളേർ വരെയാണ് റൈഡിൽ കയറി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കിടിലമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യാനല്ലേ ലൈഫ്, ലൈഫ് കൊടുത്തേക്കുന്നത് എൻജോയ് ചെയ്യാനല്ലേ, അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണോ എൻ്റെ എന്തുവാ ഡിനോസറോ എന്തുവാ ഒരു സാധനം ഊഞ്ഞാൽ പോലത്തെ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ആടി കളിക്കുന്നത്. അതിനകത്ത് പിള്ളേരും വലിയവരും എല്ലാവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനകത്തൊക്കെ എങ്ങനെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല കൂടുതലും മാലയിട്ട ചേട്ടന്മാരൊക്കെയാണ് കൂടുതലായിട്ട്, ചെറുതരെ പാട്ട് മാലയിട്ട ഏട്ടന്മാരൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. മരണക്കെട്ടത് ഇതാണ് ആ കാണുന്നതാണ് മരണക്കെട്ട്. അതിനകത്ത് ബൈക്കിൻ്റെ ഇടക്ക് പരിപാടിയാണ്, അത് പറ്റുന്നതുകൊണ്ട് കാണാം. ഇത് റൈഡിൽ കയറുന്നതാണ്, ഇത് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇത് ടിക്കറ്റ് എടുത്തിട്ട് അവരതിനകത്തോട്ട് കയറും. കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അവിടെ കണ്ടാണ് ഈ കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. ഇതിനകത്ത് കൊച്ചു പിള്ളേരൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന ഒരു ഒരു പിടുത്തവും കിട്ടത്തില്ല. ഇവിടെ പോയി കണ്ടുപിടിക്കും എനിക്കറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ പോവുകയാണ്, ഇതിനിടെ ഒരുപാട് ഒരുക്കത്തെ ആളാണ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. ഈ അതിൻ്റെ റൈഡ്സിനടുത്ത് തന്നെ പിന്നെ അതുപോലെ ഐസ്ക്രീമുകളും കാര്യങ്ങളും എല്ലാം സെല്ല് ചെയ്യുന്ന കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഐസ്ക്രീമൊക്കെ കടിക്കേണ്ടവർക്ക് ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് കാഴ്ച കഴിഞ്ഞുകൊണ്ട് നല്ല സ്പീഡിലായി കുഞ്ഞലിലെ കുഞ്ഞിലാടനൊക്കെ നല്ല സ്പീഡിലായി. പിന്നെ അതുപോലെ കറങ്ങുന്ന റൈഡുകളും ഒരുപാട് കറങ്ങുന്ന റൈഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കേട്ടാ അയ്യോ ഇങ്ങനെ ആട് ഊരി ചുമ്മാ ദുരന്തം പറയല്ലേ കേട്ടോ ഗൈസ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് തമാശ എന്നുള്ള രീതി. ചേട്ടന്മാരും അണ്ണന്മാരും ഒക്കെ ഇത് റൈഡായിരുന്നു ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ റൈഡുകളും കാര്യങ്ങളെല്ലാം അടുത്തിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ അവർക്ക് കളിക്കാനുള്ള അധികം റിസ്ക് അല്ലാത്ത രീതിയിലുള്ള ഗെയിമുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അവനവിടെ നിൽക്കും. ആ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാടുന്നോണ്ട് നിൽക്കുകയാണ് നമ്മുടെ സ്റ്റാൻ. എന്ത് എന്തുവാടാ അഭ്യാസം കാണിക്കുന്നു അഭ്യാസോ? ആരോ അഭ്യാസം കാണിക്കുന്നു, ഞാൻ കണ്ടില്ല. എന്ത് എന്ത് ഇങ്ങനത്തെ അഭ്യാസം കാണിക്കുന്നു ഞാൻ കണ്ടില്ല. അപ്പൊ ഇപ്പറത്തേന്നായിരുന്നു ചെങ്ങായി കാണിച്ചോണ്ടിരുന്നു. ആ അവരെ കാണിക്കട്ടെ, അവരെ കാണിക്കണം. ആ എന്നാ നോക്കാം അവര് വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യും. കില്ലാടിത്തരൊക്കെ നമ്മള് കാണുന്നു ഒരുപാട് നേരം, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടെ ഇവിടെ മറ്റേ സ്റ്റോപ്പ് വെച്ചിരിക്കണം, ഇവിടെ ആൾക്കാർക്ക് ഉള്ള എൻട്രൻസ് ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ്. ഇനി ആൾക്കാരെല്ലാം ആ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും അതിനകത്ത് പോയി കയറണം. പോയ ശേഷം മാത്രം റൈഡ് ചെയ്യട്ടെ. അതിൻ്റെ അവിടെ തന്നെ പോയി കഴിഞ്ഞ ടിക്കറ്റ് എടുക്കാം. 70 രൂപ മറ്റോ ആണ് ഈ റൈഡ് ടിക്കറ്റ് ഉണ്ടാക്കുക, കാണാൻ പറ്റുന്നുണ്ട്. അത്ര 70 രൂപ മറ്റോ ആണ് റൈഡിൻ്റെ ടിക്കറ്റിന്. ആ 70 രൂപ കൊടുക്കുക, പോവുക, കയറാൻ ആഗ്രഹമുള്ളവർ കയറുക. കൊള്ളാം കേട്ടോ, ഒരു ലൈറ്റിംഗ് ഇറങ്ങിയിട്ടാണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം അമ്പൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗണപതി സർവ്വാൾക്കാരുടെ എന്തുവാ ആന്ധ്രവേണം പറഞ്ഞു പോടാ അവിടെ നിന്ന് ഇല്ലേ ബൈക്കിൻ്റെ ഒക്കെ ഏകദേശം എടുത്താൽ എട്ട് കാലൊക്കെ അല്ലെങ്കിൽ ഇതിങ്ങനെ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ പെയ്യ കറങ്ങാൻ തുടങ്ങിയത് പിന്നെ അത്
ബ്രേക്കിന് എല്ലാം കറങ്ങുന്ന മൂന്ന് ടയറുള്ള പരിപാടി കേട്ടോ ഇല്ലേ ആ വലിയ സ്ഥാനത്തിന്റെ ചെറിയ അതെ കേട്ടോ വെറുതെ രടി അടിക്കുന്നു റൈഡിൽ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ട് ഓരോരുത്തരെ എടുത്ത് എറിയുന്ന പോലാണ് കറക്റ്റ് കാണാൻ പറ്റും സൗണ്ട് ഭയങ്കര സൗണ്ട് ആണ് എനിക്കറിഞ്ഞോളാം ബൈക്കിന്റെ സൗകര്യം തുറന്നില്ലാണ് റേസ് നടന്നത് സൗണ്ട് ഒക്കെ എത്രത്തോളം കിടന്നത് യാതൊരു എടുത്തു മറ്റേ ഇല്ല സാധനങ്ങൾ ഇങ്ങനെ പെരുന്നാട്ടം ഈ വൈസ് എനിക്ക് നമ്മൾ വ്ളോഗ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ തൽക്കാലത്തേക്ക് കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഇതിലും കൂടെ മറ്റേ വീഡിയോ കാണുന്നവരെ.